അത് വലിയൊരു കാര്യമാണ്. ഞങ്ങൾ ഫോണിലാണ് ആ ഒരു സിനിമ ഷൂട്ട് ചെയ്തത്. മൂന്നോളം ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നിൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ അവാർഡിന് അർഹനായിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഇന്നിൽ എന്നെ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഒരു അതിഥി. അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ സുധീഷ് ഏട്ടൻ. അപ്പൊ സുധീഷ് ഏട്ടൻ, നിങ്ങളെ കുറിച്ച് നിങ്ങൾ പറയുന്നത് തന്നെയാ ബെറ്റർ. ഞാനിപ്പം ആദ്യം തന്നെ യൂട്യൂബ് ചാനല് കണ്ണൂർ മൗണ്ടൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ് ചെയ്തത്. അപ്പൊ അതിനകത്ത് ഒരു 60 വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ വീഡിയോ ഒക്കെ വളരെ എനിക്ക് തോന്നുന്നു വളരെ കാണാൻ കൊള്ളാത്തൊരു വീഡിയോ ആണ്. പിന്നെ എനിക്ക് അഡ്വൈസൊക്കെ കിട്ടി കുറച്ച് നന്നാക്കിയ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് എന്റെ വിശ്വാസം. അപ്പോൾ അത് പ്രേക്ഷകരാണ് പറയേണ്ടത് എത്ര എത്രമാത്രം ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അത് ഞാൻ പ്രേക്ഷകർക്ക് വിട്ടിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ഷോർട്ട് ഫിലിം എന്ന അഭിനയ രംഗത്തേക്ക് തിരിഞ്ഞു. അഭിനയം കഥ തിരക്കഥ എന്ന രീതിയിലേക്ക് മാറി. അപ്പോൾ അതിനുശേഷമാണ് ഈ ഒരു പിന്നെ ബിഗ് മൂവിയിലേക്ക് പോലും ഒരു നമുക്കൊരു ക്ഷണം കിട്ടുന്നത്. 3-4 പ്രൊജക്ടുകളുണ്ട്. അത് കൺഫേം ആയിട്ടാകുമ്പോൾ ബിഗ് മൂവിയിൽ ഞാൻ നിങ്ങളെ മുന്നിൽ സ്ക്രീനിൽ വരുന്നതായിരിക്കും. എന്നെക്കുറിച്ച് പറയാനായിട്ടെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്യുന്നത് വളരെ അവിചാരിതമായിട്ടായിരുന്നു. പിന്നെ ആ വീഡിയോ കണ്ട് റിൻഡോ ആണ് എനിക്ക് ഒരു ഈ വീഡിയോ ഇങ്ങനെയല്ല സുധീഷ് ഏട്ടാ, കുറച്ചും കൂടെ ഇതായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയാക്കാമെന്ന് അന്ന് നീ പറഞ്ഞ് ഇന്ന് ഞാൻ ഓർക്കുന്നു. പിന്നെ ആ ഒരു വീഡിയോയിൽ കൂടിയാണ് ഞാൻ ഈ ഷോർട്ട് ഫിലിം എന്ന ഒരു ഷോർട്ട് ഫിലിം എന്നൊരു സ്വപ്നത്തിലുണ്ടായിരുന്നു. ആ വീഡിയോ ചെയ്തതിലൂടെയാണ് ഞാൻ ഷോർട്ട് ഫിലിമിലേക്ക്. ഇപ്പൊ ഏകദേശം എത്ര ഷോർട്ട് ഫിലിം അഭിനയിച്ചു കഴിഞ്ഞു? 3 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നിൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ അവാർഡിന് അർഹനായിട്ടുണ്ട്. അതിനകത്ത് നമുക്കൊരു അഞ്ചാം സ്ഥാനത്തിനടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നാം സ്ഥാനം കിട്ടിയത് റൊമാനിയൻ മൂവിക്കായിരുന്നു. അപ്പോൾ 600 സിനിമകളിൽ 30 എന്ന ഷോർട്ട് ലിസ്റ്റിൽ നമുക്ക് അതിൽ പെടാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതായത് ഇവിടുത്തെ മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ, അതായത് 600 ഹ്രസ്വ ചിത്രം അല്ലേ? ഹ്രസ്വചിത്രം ഹ്രസ്വ ചിത്രത്തോട് മത്സരിച്ച് ലാസ്റ്റ് അവസാനം ഈ വീക്ഷണം നടന്ന ഒരു മൂവി അല്ലേ നിങ്ങൾ ഷോർട്ട് ഫിലിം? അതെ, അത് ലാസ്റ്റ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട്. അത് വലിയൊരു കാര്യം തന്നെയല്ലേ സുധീട്ടാ? അത് വലിയൊരു കാര്യമാണ്. ഞങ്ങൾ ഫോണിലാണ് ആ ഒരു സിനിമ ഷൂട്ട് ചെയ്തത്. അത് iPhone 15 നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അത് തന്നെയാണ് നമ്മളൊരു അഡ്വാൻറ്റേജ്. വലിയ സ്ക്രീനിലും അതിനൊരു ക്ലാരിറ്റി കുറവുണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഷോർട്ട് ഫിലിം ആണെങ്കിലും അതുപോലെ തന്നെ വീഡിയോസ് ആണെങ്കിലും ബിഗ് മൂവീസ് ആണെങ്കിലും നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. അത് പരമാവധി നമ്മുടെ പ്രേക്ഷകർ കാണുക, നമുക്കുള്ള പ്രോത്സാഹനങ്ങൾ നൽകുക. എന്നാൽ നമുക്ക് നല്ലൊരു വീഡിയോയോ അല്ലെങ്കിൽ നല്ലൊരു സിനിമയോ ചെയ്യാനുള്ള പ്രയോജനം ഉണ്ടാവും. അപ്പൊ ഇന്ന് ശരി, ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ല, അതായത് ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ഈ പുള്ളിക്കാരൻ എന്റെ മുന്നിൽ പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോസ് നിങ്ങളെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നതും. അപ്പോ നിങ്ങൾ ഇതോ നല്ല മാച്ചില്ല, ചങ്ങായിന്റെ വണ്ടിയും പിന്നെ അതുപോലെ തന്നെ ഷർട്ട് രണ്ടും നീല കളറ്. പുതിയ വണ്ടിയാ? നീലയോട് എനിക്ക് വളരെ ഒരു ഇഷ്ടമാണ്, അതുകൊണ്ടാണ് നീല കളറ് സെലക്ട് ചെയ്തത്. കുറെ വണ്ടി എടുത്തിട്ട് 2 വണ്ടി എടുത്തിട്ട്. അപ്പൊന്ന് വെച്ചാൽ മൊത്തത്തിൽ നല്ല മാച്ചിങ് ഉണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, അതായത് പുള്ളിക്കാരന്റെ ചാനലുണ്ട് കേട്ടോ, അതായത് കണ്ണൂർ മൗണ്ടൻ അല്ലേ? കണ്ണൂർ മൗണ്ടൻ യൂട്യൂബ് ചാനൽ. യൂട്യൂബ് ചാനൽ വീഡിയോ ഉള്ള ഷോർട്ട് ഫിലിമും പിന്നെ പഠനവും ഒക്കെ ആയി ബന്ധപ്പെട്ട് വീഡിയോ ഇടാറില്ല. ഇനിയൊക്കെ അതൊക്കെ പഠനമൊക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്നതിന് ശേഷം ആണ് വീഡിയോ ചെയ്യാനായിട്ട്. അപ്പൊ എന്ന് വെച്ചാൽ ഇതുപോലെ ഷോർട്ട് ഫിലിം ഒക്കെ പിന്നെ അതുപോലെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഈ ഒരു ചാനൽ ഒന്ന് സന്ദർശിക്കുക. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഓക്കെ. ഇത് സർഗസ്വരം കണ്ണൂർ, അതുപോലെ നിറച്ചാർത്ത്, സർഗസ്വരം പ്രസൻസ് നിറച്ചാർത്ത് എന്ന യൂട്യൂബ് ചാനലാണ് നമ്മൾ ഷോർട്ട് ഫിലിം കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പൊ നിറച്ചാർത്തിൽ എന്ന് പറഞ്ഞ ചാനലില് ഒരുപാട് ഷോർട്ട് ഫിലിം ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിലെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ബൈ. റിൻഡോ വീണ്ടും കാണാം. ഓക്കെ, നമുക്ക് ബിഗ് സ്ക്രീനിലോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം അല്ലെ എവിടെയും വെച്ചാൽ. അപ്പൊ ഗൈസ്, വേറൊന്നും കൊണ്ടല്ലേ നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വീഡിയോസ് എത്തിച്ചു. അതായത് ഇദ്ദേഹത്തെ കണ്ടപ്പോലേ മനസ്സ് മൊത്തം സിനിമയോടുള്ള അങ്ങേയറ്റ ഭ്രാന്താന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതും. അപ്പോൾ ഇതുപോലുള്ള വ്യക്തികളെയല്ലേ നമ്മൾ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടത്? അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. ബൈ, സീ.